നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ഒരുപാട് സുന്ദര നിമിഷങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. വെറും വിജയങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് മുന്നേറിയ ഒരുപാട് മികച്ച നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. പറയുന്നത് ജോക്കിം ലോയാണ്. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹൻസി ഫ്ലിക്കായിരിക്കും ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഏതായാലും നീണ്ട നാളുകൾക്ക് ശേഷം ജർമ്മനിയുടെ പരിശീലക സ്ഥാനം ഒഴിയുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് മികച്ച നിമിഷങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് റിസൾട്ടുകൾ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച സമയങ്ങളാണ് അതൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. ആ മൊമെന്റ്സ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ജർമ്മനിയുടെ ആരാധകർക്കും ജോക്കിം ലോയോട് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം അത്രയധികം മികവിലേക്ക് അദ്ദേഹം ജർമ്മൻ ടീമിനെ കൊണ്ടുപോയിട്ടുണ്ട്. നീണ്ട വർഷങ്ങൾ അദ്ദേഹം ജർമ്മനിയുടെ പരിശീലകനായിരുന്നു. 2006 മുതൽ 2021 വരെ എന്ന് പറയുമ്പോൾ അത്രയധികം നീണ്ട കാലങ്ങളിൽ അദ്ദേഹം ജർമ്മനിയുടെ പരിശീലക സ്ഥാനത്തിരുന്നിട്ട് അവരെ ലോക ചാമ്പ്യന്മാരാക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിഫ വേൾഡ് കപ്പിൽ 2014 അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ജർമ്മനി കിരീടം ചൂടുന്നത്. 2017 ഫിഫ കോൺഫെഡറേഷൻ കപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ നേടുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം യൂറോ കപ്പിൽ ഇത്തവണ പുറത്തു പോയതിന് പിന്നാലെയാണ് അദ്ദേഹം ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്ന് പിന്മാറുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ യൂറോ കപ്പോടുകൂടി താൻ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുകയാണ് എന്നുള്ളത്. ഈ ഒരൊറ്റ പരാജയം കൊണ്ട് ആരും അദ്ദേഹത്തെ എഴുതി തള്ളില്ല. ഇതുകൊണ്ട് മാത്രമായിട്ട് അദ്ദേഹത്തെ ഒരിക്കലും വിലയിരുത്തപ്പെടാനും പോകുന്നില്ല. കാരണം ജർമ്മനിയെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ജോക്കിം ലോ. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഞാൻ ജർമ്മനിയുടെ ഒരു വലിയ ഫാനായി തുടരുക തന്നെ ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ എന്നും ഈ ദേശീയ ടീം ഉണ്ടാകും. എല്ലാവരെയും പോലെ ഞാൻ കാത്തിരിക്കുന്നു ഈ താരങ്ങൾ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് കാണാൻ വേണ്ടി. അവർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ജോക്കിം ലോ പറയുന്നത്. ഇനി ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ 2022 ഖത്തറിൽ വെച്ച് ഒരിക്കൽ കൂടി ആ വേൾഡ് കപ്പ് കിരീടം ജർമ്മനി സ്വന്തമാക്കുമോ? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.